നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നുകൂടി ചെല്ലുകയാണ്. കേന്ദ്ര സർക്കാർ നീതി ആയോഗിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന അടൽ ടിങ്കറിംഗ് ലാബ് പദ്ധതിയും പിണറായി സർക്കാർ ഒരു ഉളുപ്പുമില്ലാതെ പേരുമാറ്റി മേനി പറയുകയാണ്. ശാസ്ത്ര സാങ്കേതിക ലോകത്തേക്ക് വിദ്യാർത്ഥികളുടെ സംഭാവന ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്ത് 10,000 വിദ്യാലയങ്ങളിലാണ് അടൽ ടിങ്കറിംഗ് ലാബ് പദ്ധതി ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് മുതൽ നടപ്പിലാക്കി വരുന്നത്. കുട്ടികൾ ചിന്തിക്കുക മാത്രമല്ല ചിന്തയിൽ വിരിയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ അടൽ എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് വാങ്ങി ടിങ്കറിംഗ് ലാബ് എന്ന് മാത്രമാക്കി പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്വയം പര്യാപ്തമായ ഭാരതം എന്ന വാജ്പേയിയുടെ സ്വപ്നം വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലൂടെ സാക്ഷാത്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ മോദി സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനും ആധുനിക ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും പരിചയപ്പെടാനും കുട്ടികളെ പദ്ധതി സഹായിക്കും. കെട്ടിട സൗകര്യം നൽകുന്ന സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് കേന്ദ്ര സർക്കാർ അടൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കുക. 30 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കും. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്ക് അടൽ ടിങ്കറിംഗ് ലാബ് കയ്യെത്താ ദൂരത്താണ്. ആദ്യഘട്ടത്തിൽ രാജ്യത്താകമാനമായി 257 വിദ്യാലയങ്ങളിൽ ലാബുകൾ അനുവദിച്ചതിൽ സംസ്ഥാനത്തിന് ലഭ്യമായത് 17 സ്കൂളുകളിലാണ്. ഇതിലൊരു സർക്കാർ സ്കൂളിലാണ് പദ്ധതി ലഭിച്ചത്. നീതി ആയോഗ് നിർദ്ദേശിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും സർക്കാർ സ്കൂളുകളിൽ നിലവിലില്ല. കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലായതിനാൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന നിർദ്ദേശവും സർക്കാർ മുന്നോട്ട് വച്ചില്ല. സംസ്ഥാനത്തെ കേന്ദ്രീയ വിദ്യാലയങ്ങളും അൺഎയ്ഡഡ്, എയ്ഡഡ് വിദ്യാലയങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ സർക്കാരിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ പദ്ധതി നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇനി ഓട്ട പ്രദർശനം കണ്ട മറ്റു വാർത്തകളിലേക്ക് ചുരുക്കത്തിൽ ഒന്ന് പോയി വരാം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ദിലീപ് മുംബൈയിൽ കൊണ്ടുപോയി നശിപ്പിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയുണ്ട്. ദിലീപിന്റെ ഹർജി തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് നിർണായകമായ വിവരങ്ങളുള്ളത്. പ്രതികൾ 6 മൊബൈൽ ഫോണുകളാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹാജരാക്കിയത്. ഇതിൽ ഗൂഢാലോചനയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായി 4 ഫോണുകളാണ്. ഇതെല്ലാം തന്നെ മുംബൈയിലെ ഒരു കമ്പനിയിൽ കൊണ്ടുപോയി അതിനകത്തുള്ള എല്ലാ ഡാറ്റയും നശിപ്പിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷന് സഹായകരമായ ഡാറ്റകൾ നശിപ്പിച്ച ശേഷമാണ് കോടതിയുടെ നിർദ്ദേശത്തിന് ശേഷം പ്രതികൾ ഫോണുകൾ ഹാജരാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അടുത്തതായി CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ പാതയോരങ്ങളിൽ വ്യാപകമായി കൊടിതോരണങ്ങൾ കെട്ടിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്ന വാർത്തയാണ്. ആരാണ് കൊടി കെട്ടിയെന്നത് കോടതിക്ക് വിഷയമല്ല. നിയമവിരുദ്ധമായി ആരു പ്രവർത്തിച്ചുവെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ് മുഖ്യമായിട്ടുള്ളതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. കോർപ്പറേഷൻ അനുമതിക്ക് വിരുദ്ധമായാണ് ഫുട്പാത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചത്. നിയമലംഘനങ്ങൾക്ക് നേരെ കോർപ്പറേഷൻ കണ്ണടച്ചത് എങ്ങനെയാണ്? നടപടിയെടുക്കാൻ പേടിയാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി തുറന്നു പറയണമെന്നും കോടതി വിമർശിക്കുകയുണ്ടായി. പേടിയില്ലാത്ത ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും കോടതി പരിഹസിച്ചു. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം അതിർത്തിയായ കല്ലമ്പലത്ത് പോലീസുകാർക്ക് നേരെ മയക്കുമരുന്ന് ഗുണ്ടകളുടെ ആക്രമണം എന്ന വാർത്തയാണ്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയ കല്ലമ്പലം സ്റ്റേഷനിലെ 4 പോലീസുകാർക്ക് കുത്തേറ്റു. സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, വിനോദ്, ചന്തു, ജയൻ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ശ്രീജിത്തിന് നട്ടെല്ലിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ എല്ലാ പോലീസുകാരെയും ആശുപത്രിയിലേക്ക് മാറ്റി. കുത്തിയ മയക്കുമരുന്ന് കേസിലെ പ്രതിയായ അനസിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടി അറസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ടായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. പിടികിട്ടാപ്പുള്ളിയാണ് അക്രമി അനസ്. ഇയാൾക്കെതിരെ 20 കേസുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പിടികിട്ടാപ്പുള്ളികളെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേക സ്ക്വാഡിൽ ഉൾപ്പെട്ട പോലീസുകാർക്കാണ് കുത്തേറ്റത്. കേരളം മയക്കുമരുന്ന് മാഫിയകളുടെ വിളനിലമായി മാറിക്കഴിഞ്ഞു എന്നാണ് ഈ സംഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്തതായി ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ 1791 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5.15 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 4 മരണം സ്ഥിരീകരിച്ചതായാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. ഇന്നത്തെ ഓട്ട പ്രദർശനം അവസാനിക്കുന്നു. ശുഭരാത്രി.